പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. കുക്കിംഗ് ഒട്ടും അറിയാത്തവർക്കും തുടക്കക്കാർക്കും ബാച്ചിലേഴ്സിനുമൊക്കെ പറ്റിയൊരു റെസിപ്പിയാണിത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ സാമ്പാർ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് വേവിച്ചെടുക്കണം. 3/4 കപ്പ് സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. 1-2 വിസിൽ വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ആവി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ തയ്യാറാക്കി വെക്കാം. പച്ചക്കറികളുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ സാമ്പാറിന് ചേർക്കുന്ന ഒരുവിധം പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 40-50 ഗ്രാം വെച്ചാണ് ഓരോ പച്ചക്കറിയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് എരിവ് വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ അളവ് അതിനനുസരിച്ച് മാറ്റിക്കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ തക്കാളിയും വെണ്ടയ്ക്കായും കുറച്ച് എണ്ണയിൽ വാട്ടിയതിന് ശേഷം അവസാനം ചേർക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒന്നിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാറിൻ്റെ ചേരുവകളെല്ലാം കൂടെ ഒരു വലിയ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും 1 നാരങ്ങ വലിപ്പത്തിൽ പുളിയും 1 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാമ്പാർ പൊടി മാർക്കറ്റിൽ പലതരത്തിലുള്ളത് കിട്ടും. ചില സാമ്പാർ പൊടിയിൽ നന്നായിട്ട് കായത്തിൻ്റെ ടേസ്റ്റ് കാണും. ചില സാമ്പാർ പൊടിക്ക് നല്ല എരിവ് കാണും. ബാക്കി എല്ലാ ചേരുവകളും ഏകദേശം എല്ലാ സാമ്പാർ പൊടിയിലേതും ഒരുപോലെയായിരിക്കും. ഓരോരുത്തരും അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള സാമ്പാർ പൊടി മേടിക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ്. തേങ്ങ ചേർക്കുന്നത് താല്പര്യമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. ഇതുപോലെ തേങ്ങ വറുത്ത് അരച്ച് ചേർക്കുകയാണെങ്കിൽ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. വറുത്തെടുത്ത തേങ്ങ തണുത്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അതിനുശേഷം വേവിച്ച സാമ്പാറിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട കടുകും പൊടികളും മൂപ്പിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടുമ്പോൾ ഇതിലേക്ക് 3-4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി മൂത്ത് വരുമ്പോൾ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തില്ലെങ്കിൽ കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് 2-3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേവിച്ചെടുത്ത സാമ്പാറിൻ്റെ കൂട്ടിലേക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ ചേർത്ത് സാമ്പാറിൻ്റെ കൂട്ട് വേവിക്കുമ്പോൾ ഒറ്റ വിസിലാവുമ്പോൾ തന്നെ ഓഫാക്കണം. ഈ ഒരു സമയത്ത് ഉപ്പും കായത്തിൻ്റെ ടേസ്റ്റും ഒക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കായത്തിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണമെന്ന് തോന്നുന്നെങ്കിൽ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണിത്. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.